നമസ്കാരം എല്ലാവർക്കും. ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമായിട്ടാണ് ഉള്ളി പക്കോട അല്ലെങ്കിൽ ഉള്ളി ബജി. അപ്പൊ ഉള്ളി ബജി ഒക്കെ ആകുമ്പോ ഓരോരുത്തർക്കും അവരവരുടെയൊക്കെ സ്പെഷ്യൽ ഇഷ്ടങ്ങൾ അനുസരിച്ച് ചേരുവകളൊക്കെ മാറ്റം വരുത്താം. പക്ഷെ ഞാൻ നേരത്തെ ഒരു ഉള്ളി വടയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതാവുമ്പോ എല്ലാരും ഓൾമോസ്റ്റ് സെയിം റെസിപ്പി തന്നെയാണ് ചെയ്യാറുള്ളത്. ഉള്ളിവട എല്ലാം ഒരേ ടേസ്റ്റ് തന്നെയല്ലേ? പക്ഷെ ഉള്ളി പക്കോടയാകുമ്പോ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ചേരുവകളൊക്കെ മാറ്റം വരുത്താം. അപ്പോ എന്റെ രീതിയിൽ എങ്ങനെയാണ് ഉള്ളി ബജി ഉണ്ടാക്കണം നോക്കാം. അപ്പോ വീഡിയോ കാണുക, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ റെസിപ്പീസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പോ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. വളരെ എളുപ്പത്തിലൊരു 10 മിനിറ്റ് താഴെ സമയം മതി ഈ ഒരു ഉള്ളി പക്കോട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കീപ് ഓൺ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഉള്ളിബജി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 3 മീഡിയം സൈസ് സവാള തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഈ സവാളയിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും, സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. മൂടി വെച്ചൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുകയാണേ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സവാള നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താണ്, ഒന്ന് ചതച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഇച്ചിരി ഗരം മസാല പൗഡർ. ഗരം മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കറിവേപ്പില. കറിവേപ്പിലയ്ക്ക് പകരം പുതിനയിലയോ മല്ലിയിലയോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഏത് അരിപ്പൊടിയായാലും കുഴപ്പമില്ല, ഉള്ളിബജി കുറച്ചുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ടാണ്. പിന്നെ 1/4 കപ്പ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടലമാവിൻ്റെ അളവ് ഒരുപാട് കൂടുതൽ വേണ്ട കേട്ടോ, അപ്പോൾ വേവാനൊക്കെ കുറച്ച് താമസം എടുക്കും. അപ്പോൾ നമുക്ക് ഒരു കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്ക് ഈവൻ ആയിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് കടലമാവിൻ്റെ കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല, നന്നായിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നോക്കൂ, നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാൻ പറ്റും. സവാള കുറച്ച് സമയം ഉപ്പ് പുരട്ടി മാറ്റി വയ്ക്കുമ്പോൾ തന്നെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഈ കടലമാവ് ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു ബിറ്റർ ടേസ്റ്റ് തോന്നും, പക്ഷേ ഉള്ളിബജി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആ കയ്പ്പ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ നമ്മുടെ ഉള്ളിബജി ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ എണ്ണ ചൂടാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടോ, ഞാൻ ഇതുപോലെ ഫിംഗർ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം, ചെറിയ ചെറിയ ബോൾസ് ആയിട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ ഫ്രൈ ഐറ്റംസ് എന്ത് ഉണ്ടാക്കിയെടുക്കുമ്പോഴും എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. അതിനുശേഷം സെമി ഫയറിലിട്ടതിന് ശേഷം വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കടലമാവ് അധികം ചേർത്ത് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 5-6 മിനിറ്റിനുള്ളിൽ തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീ കൂട്ടി വയ്ക്കരുത്, കരിഞ്ഞു പോകും. ഇപ്പോൾ തന്നെ നമുക്ക് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. 3-4 മിനിറ്റ് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ഉള്ളിബജി ഇതാ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുകയാണെങ്കിൽ ആ എണ്ണയൊക്കെ അങ്ങോട്ട് അബ്സോർബ് ചെയ്തോളും. അപ്പോൾ അടുത്ത ബാച്ച് കൂടി ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ബാച്ച് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ നേരത്തെ ഉണ്ടാക്കേണ്ട എന്തെങ്കിലും തരികളൊക്കെ എണ്ണയിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അതല്ലെങ്കിൽ എണ്ണ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് പോകും. പിന്നെ തീ എപ്പോഴും കുറച്ച് വയ്ക്കാൻ ശ്രമിക്കുക. തീ കൂട്ടി വയ്ക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ ഈ ഒരു ഉള്ളിബജിയുടെ പുറം ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വരും. പക്ഷേ കടലമാവിന് ചെറിയൊരു വേവുണ്ട്. അപ്പോൾ കടലമാവ് നന്നായിട്ട് വേവായിട്ട് വരണമെങ്കിൽ തീ കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് കടലമാവ് ചേർത്ത് കൊടുക്കേണ്ട, കടലമാവിൻ്റെ അളവ് കൂടുന്തോറും വേവാനുള്ള സമയം കൂടുതലായിരിക്കും. അപ്പോൾ സവാള നല്ല തിന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്യുക. പിന്നെ കടലമാവ് നിങ്ങൾ എടുക്കുന്ന സവാളയുടെ അനുസരിച്ച് സവാളയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരാൻ വേണ്ടി മാത്രം കടലമാവ് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ തീ കുറച്ച് വെച്ച് തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഇതിലും കൂടുതൽ എന്തെങ്കിലും സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ ഉള്ളിബജിയിലേക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിബജി നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചടപട ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ഒരുപാട് സമയമോ ഒരുപാട് ചേരുവകളോ ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധാരണ ചേരുവകളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് വെക്കുകയാണെങ്കിൽ എണ്ണയൊക്കെ അങ്ങനെ അബ്സോർവ് ആയിക്കോളും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉള്ളിബജി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നല്ല ക്രിസ്പിയാണ് പുറം ഭാഗമൊക്കെ, അതേസമയം നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാനാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ ചട്നി എന്തെങ്കിലും കൂട്ടി കഴിക്കുക. ചൂട് ചായയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ ഈസി ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇന്ന് കഴിച്ചു നോക്കട്ടെ.
നല്ല കറുമുറുന്ന് ക്രിസ്പിയാണ്. കണ്ടോ അകം ഭാവമൊക്കെ നല്ല വേവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.